അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഖൈറോ ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയ അനിയത്തിമാർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞൊരു കുടുംബജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും വിവരങ്ങളും എഴുതാൻ പറഞ്ഞിരുന്നു. എൻ്റെ ചാനലിൽ വരുന്ന മക്കളില്ലാത്തവരുടെ വിവരങ്ങൾ ഒരു ചാർട്ടാക്കാൻ വേണ്ടിയായിരുന്നു അത്. നിരവധി പേരാണ് ആ വീഡിയോക്ക് താഴെ അവരുടെ വിവരങ്ങൾ എഴുതിയത്. എല്ലാവർക്കും അതിൽ ഓരോ നമ്പർ ഞാൻ റിപ്ലൈ ചെയ്യും. അത് നോട്ട് ചെയ്ത് വെക്കണം, മറക്കരുത്. ഇൻഷാ അള്ളാഹ് ഫോളോ അപ്പ് ഉണ്ടാവും. അള്ളാഹു മക്കളില്ലാതെ വിഷമിക്കുന്ന അതിൽ പേര് പറഞ്ഞ എല്ലാവർക്കും നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളില്ലാത്തവരുടെ വലിയൊരു നിര തന്നെ കണ്ടു. ആരും ടെൻഷനാവുകയൊന്നും വേണ്ട. അങ്ങനെ ടെൻഷനായതുകൊണ്ട് ഒരു ഗുണവുമില്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഒരു നാട്ടിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പേരെ കുട്ടികളില്ലാത്തവരായി അറിയപ്പെടാറുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ പലപ്പോഴും ജന്മനാവുള്ള തകരാർ കൊണ്ടോ മറ്റോ ആവുകയും ചെയ്യും. എന്നാൽ ഇന്ന് കുട്ടികളുണ്ടാവാൻ വൈകുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടാവാൻ വൈകുക എന്നത് കുട്ടികൾ ഉണ്ടാവില്ല എന്നതല്ല എന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ചിലർ വന്ധ്യത എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടെ കേൾക്കുമ്പോൾ അവരുടെ ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞ മുമ്പ് നാട്ടിലുണ്ടായിരുന്ന തീരെ കുട്ടികളില്ലാതെ മരണപ്പെട്ടു പോയവരെ ഒക്കെ ഓർക്കും. പഠിച്ചവന് എനിക്കും ആ അവസ്ഥ വരുമോ എന്ന പേടിയും ചിലർക്കുണ്ടാവും. അന്ന് ഒരു നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ഒന്നോ രണ്ടോ പേർ തീരെ കുട്ടികളില്ലാതെ സ്ഥായിയായ വന്ധ്യത ബാധിച്ചിരുന്നു എങ്കിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ മക്കളാവാതെ വിഷമിക്കുന്ന 1000 പേരുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൽ ഉള്ള 99% പേർക്കും ഇൻഷാ അള്ളാഹ് മക്കളാവും. പക്ഷെ ആവുന്നത് വൈകുന്നു എന്ന് മാത്രം. അതെന്തുകൊണ്ട് എന്ന ചോദ്യവും അതിനുള്ള പരിഹാരവുമാണ് ഇന്നത്തെ വന്ധ്യതാ ചികിത്സ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ വന്ധ്യതയ്ക്ക് അല്ലെങ്കിൽ മക്കളാവാൻ വൈകുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയും ഇന്നത്തെ കാലത്തെ ചുറ്റുപാടുകളും ആണ്. ഇന്നത്തെ ഭക്ഷണക്രമം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതിലുള്ള മായങ്ങൾ, ടെൻഷനും പിരിമുറുക്കവും നിറഞ്ഞ ജീവിതം, അങ്ങനെ തുടങ്ങി കുറേ കാരണങ്ങൾ ഓരോ മനുഷ്യൻ്റെയും പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാരണങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ജീവിതശൈലി ക്രമീകരിക്കുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവുന്നു, മക്കളും ഉണ്ടാവുന്നു. അതാണ് തടി കുറച്ചപ്പോൾ ഗർഭിണിയാവുന്നതും ഭക്ഷണത്തിൽ കാര്യമായ മാറ്റം വരുത്തിയപ്പോൾ പോസിറ്റീവായി എന്നൊക്കെ പറയുന്നതും. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ അനിയത്തിമാരോടും പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് കുട്ടികൾ ആയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതശൈലി കൊണ്ടോ നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടോ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരമാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ തന്നെ വന്ധ്യത എന്ന വലിയൊരു സംഭവം എന്നെ ബാധിച്ചിട്ടുണ്ട്, തൻ്റെ ജീവിതം നഷ്ടമായി എന്ന് ചിന്തിച്ച് ജീവിക്കേണ്ട അവസ്ഥയല്ല വന്ധ്യത എന്ന് നല്ലതുപോലെ മനസ്സിലാക്കണം. ചില കാരണങ്ങൾ കൊണ്ട് മാത്രം എനിക്ക് താൽക്കാലികമായി മാത്രം വന്ന ഒരു അവസ്ഥയാണിത്. ഞാനിതിനെ നേരിടും, എൻ്റെ ജീവിതശൈലി ഞാൻ മാറ്റും എന്ന് ഉറപ്പിച്ച് ഒന്ന് ജീവിതം ക്രമീകരിച്ചു നോക്കൂ. അതിനെ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് മക്കൾ ആയിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞവരിൽ നല്ലൊരു 100% പേർക്കും 3 ശ്രമം മതിയാവും മക്കളാവാൻ. മുമ്പ് കമൻ്റ് ചെയ്ത ഒരു കുട്ടി പറഞ്ഞിരുന്നു, ഇത്ത ഞങ്ങൾ 1 ഗർഭം ആവാൻ ട്രെയിൻ ചെയ്യുന്നു, എന്നിട്ടും ആയില്ല. ഇത്ത പറഞ്ഞു ബന്ധപ്പെടുമ്പോൾ ഒരു തലേണ വെക്കാൻ, അത് ചെയ്ത് ആ മാസം തന്നെ എനിക്ക് പോസിറ്റീവായി എന്ന്. അള്ളാഹു അവർക്ക് ഉദ്ദേശിച്ച സമയം അതായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഗർഭം വൈകുമെന്നും നമുക്കറിയാം. എന്നാൽ ഇവരിൽ എന്തായിരുന്നു കാരണം എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. 1 ട്രൈ ചെയ്തിട്ടും ആവാത്തത് ഒരു തലേണ വെച്ചപ്പോൾ ശരിയായി എന്ന് നമ്മൾ വിശ്വസിച്ചാൽ തലേണ വെക്കുക എന്നത് ഒരു നിസ്സാര കാര്യമായിരുന്നു. ബന്ധപ്പെടുമ്പോൾ ഇടുപ്പ് ഭാഗം അല്പം ഉയർന്നു നിന്നാൽ ബീജങ്ങൾക്ക് പെട്ടെന്ന് അണ്ഡത്തിലേക്ക് എത്താം എന്നൊരു ശാസ്ത്രീയ വശം ഇവിടെ ഉണ്ട്. അത് തലേണ കൊണ്ട് സാധ്യമായി. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഗർഭമാവാതെ നിൽക്കുന്ന എത്രയോ പേരുണ്ടാകും. ഇവരെല്ലാം തങ്ങൾക്ക് മക്കളില്ലാത്തത് വലിയ എന്തോ കാര്യം കൊണ്ടാണ് എന്ന് ചിന്തിച്ച്
ടെൻഷനടിച്ച് ജീവിച്ചാൽ എവിടെയും എത്തുകയുമില്ല. അതുകൊണ്ട് എല്ലാവരും ടെൻഷനൊക്കെ ഒഴിവാക്കി ജീവിതം മൊത്തം ഒന്ന് മാറ്റത്തിന് വിധേയമാക്കുക. ആരെങ്കിലും കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആയില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരം പറയണ്ട. പകരം ഇൻഷാ അല്ലാ ഉടനെ ആവും എന്ന് പറയുക. സ്വന്തം ശരീരത്തോട് നമ്മൾ ചെയ്ത തെറ്റുകളാണ് നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതിലൂടെ നാം തിരുത്തുന്നത്. അതോടൊപ്പം റബ്ബിനോട് പൊറുക്കലിനെ കൂടി തേടുക, അതാണ് ഇസ്തിഗ്ഫാർ. 100,000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നേർച്ചയാക്കുകയും നമ്മുടെ ജീവിതകാലത്ത് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ പാകപ്പിഴവുകളും മനസ്സിൽ ചിന്തിച്ച് ആത്മാർത്ഥമായി തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അതോടൊപ്പം എല്ലാവരും പരസ്പരം ദുആ ചെയ്യുകയും ചെയ്യുക. നമ്മൾ പറഞ്ഞിരുന്ന കുട്ടികൾ ആവാനുള്ള ദുആകൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഇൻഷാ അല്ലാ ഒരാളും ഒട്ടും വിഷമിക്കേണ്ട. ഇത്ത എനിക്കും പോസിറ്റീവ് ആയി എന്ന് പറയാൻ ഇവിടെ പേര് പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ ഒരു ഖുർആൻ ചികിത്സ പറയാം. അറബി എഴുതാൻ അറിയുന്ന ആരെ കൊണ്ടെങ്കിലും ഒരു വൃത്തിയുള്ള വെള്ള പ്ലേറ്റിൽ സൂറത്ത് മറിയമിലെ ആദ്യ 6 ആയത്തുകൾ അറബി മഷി കൊണ്ടോ കുങ്കുമപ്പൂവ് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തുണ്ടാക്കിയ മഷി കൊണ്ടോ എഴുതി അത് മഴവെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കുക. ഇങ്ങനെ 8 ദിവസം ചെയ്യുക. മെൻസസ് കഴിഞ്ഞ് ശുദ്ധിയായ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക, ഇൻഷാ അല്ലാ അള്ളാഹു തുണയ്ക്കും. അപ്പോൾ ടെൻഷനൊക്കെ ഒഴിവാക്കി നല്ലൊരു തീരുമാനം എടുക്കുക. ഭർത്താക്കന്മാർക്ക് കൗണ്ട് കുറവോ സ്കെല്ല പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനൊക്കെ മതിയായ ചികിത്സ ഇന്ന് ഉണ്ട്. ഒരു ഡോക്ടറെ കണ്ട് അതിനൊക്കെ ചികിത്സ തേടുക. അതോടൊപ്പം അള്ളാഹുവിൽ പൂർണ്ണ തവക്കുലാക്കി മുന്നോട്ട് പോവുക. ഒട്ടും വൈകാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരും. പടച്ചവൻ എല്ലാവരെയും തുണയ്ക്കട്ടെ. ആമീൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ച് നിർത്തുന്നു. ദുആ വസിയത്തോടെ നിങ്ങളെ സ്വന്തം ഖൈറു ജസ്മീൻ.